മലയാളി പ്രേക്ഷകർക്ക് ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരംഗ്. സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികൾ ഇന്നറിയുന്നത് നീലു എന്ന പേരിലായിരിക്കും. മലയാളികൾക്ക് പ്രായഭേദമന്യേ നിഷ തങ്ങളുടെ നീലു അമ്മയാണ്. ഉപ്പുമുളകും എന്ന ജനപ്രിയ പരമ്പരയിലെ നിഷയുടെ കഥാപാത്രമാണ് നീലു. ഉപ്പുമുളകും പരമ്പരയും ആ വീട്ടിലെ ഓരോ അംഗത്തെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് നിഷ എന്നും അവർക്ക് നീലു തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. 10 ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷ സാരംഗിൻ്റെ വിവാഹം. 19 വയസ്സിൽ വിവാഹമോചിതയുമായി. വിവാഹമോചിതയായപ്പോൾ നിഷ സാരംഗ് 2 മക്കളുടെ അമ്മയായിരുന്നു. ഭർത്താവിൽ നിന്നുണ്ടായ പീഡനങ്ങളെ തുടർന്നായിരുന്നു നിഷ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് താരം. എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെല്ലാം നിഷ സാരംഗ് തുറന്നു പറയുന്നുണ്ട്. അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത്. ഞാൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ട്. അതുകൊണ്ട് എൻ്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. 8 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആലോചന ഏറെക്കുറെ ഉറപ്പിച്ചു. അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകന് എന്നെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കണമെന്ന് അച്ഛനോട് വന്ന് പറയുന്നത്. അച്ഛന് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലാ മനസ്സോടെയാണ് വിവാഹം നടത്തിയതെന്നും നിഷ സാരംഗ് പറയുന്നുണ്ട്. താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു. താൻ അദ്ദേഹത്തെ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് വാരിത്തരുന്നതും ഒക്കെ അണ്ണനായിരുന്നെന്നും നിഷ പറയുന്നുണ്ട്. അതിനാൽ തനിക്ക് വിവാഹത്തോട് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നെന്നും നിഷ പറയുന്നു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമായിരുന്നില്ല നിഷ സാരംഗിനെ കാത്തിരുന്നത്. ഭയങ്കര പൊസസീവ്നെസ് ആയിരുന്നു. സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും. എൻ്റെ വീട്ടുകാർ പോലും എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. ഈ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനൊന്നും വീട്ടിൽ പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ അമ്മ വന്നപ്പോൾ ഞാൻ തലമുറിഞ്ഞ് ചോര എളുപ്പിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. അമ്മ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു വരുത്തിയെന്ന് നിഷ പറയുന്നുണ്ട്. അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞു. അതോടെ ഇനി അവിടെ നിൽക്കേണ്ടെന്ന് നിഷയോട് അവർ പറഞ്ഞു. അച്ഛനെ ഭയങ്കര പേടിയായതിനാൽ പിന്നീട് ഭർത്താവ് തന്നെ തേടി വീട്ടിലേക്ക് വന്നില്ലെന്നും നിഷ പറയുന്നുണ്ട്. ഭർത്താവിനെ വിഷമിപ്പിക്കരുത്, അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ കരുതിയാണ് താൻ ജീവിച്ചത്. അതിനിടയിൽ താൻ വിഷമിക്കുന്നത് ആരും കണ്ടില്ലെന്ന് നിഷ പറയുന്നുണ്ട്. തൻ്റെ 19 വയസ്സിൽ 2 മക്കളും കുറച്ച് കോഴിയും ആടുമൊക്കെയായി താൻ വീട്ടിലേക്ക് തിരികെ വന്നുവെന്നാണ് നിഷ പറഞ്ഞത്. അതേസമയം കുറച്ച് വർഷം മുമ്പ് മുൻ ഭർത്താവിൻ്റെ പേഴ്സിൽ തൻ്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞെന്നും നിഷ സാരംഗ് തുറന്നു പറയുന്നുണ്ട്.